ഹലോ ഗൈസ്, വെച്ചാൽ മിച്ചക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡോഗ്സ് എത്ര ഇവോൾവ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഡോഗ്സിൽ എന്തൊക്കെ മാറ്റം ഒരു 100 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് 100 വർഷം മുന്നിലത്തെ ഡോഗ് ബ്രീഡ്, അതായത് ഇപ്പോൾ ഡോവർമാൻ ആണെങ്കിൽ 100 വർഷം മുന്നിലത്തെ ഡോവർമാൻ കാണാൻ എങ്ങനെയായിരുന്നു, ഇപ്പം ഡോവർമാൻ കാണാൻ എങ്ങനെയാണ്, ഓക്കെ, അതുപോലെ തന്നെ അതിൽ വന്ന മാറ്റങ്ങളും അതിൽ വന്ന കുഴപ്പങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്കുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ. ഡോഗ്സ് എത്ര ഇവോൾവ് ആയി നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ചില ഡോഗ്സിന്റെ കഥ. ആദ്യം തന്നെ നമുക്ക് പഗ് നോക്കാം. പഗ് ഇത് ഇങ്ങനെയായിരുന്നു പണ്ട്, ഇങ്ങനെയാണ് ഇപ്പോഴും. കണ്ണിന്, ശ്വാസത്തിന്, ഇയറിന്, സ്കിന്നിനൊക്കെ പഗ്ഗിനിപ്പോൾ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഇവോൾവ് ആയി ബ്രീഡ് ചെയ്ത് മാറിയതിൻ്റെ പ്രശ്നങ്ങൾ ആണ് ഇപ്പം നിങ്ങൾ കാണുന്ന പഗ്സിനുള്ളത്. നെക്സ്റ്റ് ബാസറ്റ് ഹൗണ്ട് ആണ്. ബാസറ്റ് ഹൗണ്ട് അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഇയർ കുറേ താണിട്ടുണ്ട്, ടെയില് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, കാല് ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് സ്പൈന് കൂടുതലായും പ്രശ്നം വരുന്നത് കാണുന്നുണ്ട്. നെക്സ്റ്റ് ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ഷെപ്പേർഡ് ഇതിൽ കാണിച്ച പോലെയല്ല, ഭയങ്കരമായിട്ട് ആംഗുലേഷൻ വന്നിട്ടുണ്ട്, ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഹിപ്പിന് കാര്യമായിട്ട് പ്രോബ്ലംസ് വരുന്നത് കാണുന്നുണ്ട്. രോമം അധികമായിട്ട് ഇപ്പോൾ ഷോർട്ട് കോട്ട്, മീഡിയം കോട്ട്, ലോങ് കോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പണ്ടത്തെ ജർമ്മൻ ഷെപ്പേർഡ് ഇങ്ങനെയാണ്. അടുത്തത് ബ്രിട്ടീഷ് ബുൾഡോഗ് ആണ്. ബ്രിട്ടീഷ് ബുൾഡോഗിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സൈസ് കുറച്ചും കൂടി ബൾക്കി ആയിട്ടുണ്ട്, ഭയങ്കര തടി വന്നിട്ടുണ്ട്, റിങ്കിൾസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സ്കിൻ ഇൻഫെക്ഷൻ, മൂക്കിൻ്റെ സൈഡിലൊക്കെ കച്ചറ കുടുങ്ങിയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഹിപ്പിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, ശ്വാസത്തെ കോശത്തിന് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാക്ഷുണ്ടാണ്. ഡാക്ഷുണ്ടും വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പഴയ ടൈപ്പുള്ള ഡാക്ഷുണ്ടിന് ഇപ്പോഴും ചില സ്ഥലത്ത് കാണാൻ പറ്റും. ഗുരു അങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ ഹൈറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഡാക്ഷുണ്ട്. പിന്നെ ടെയില് ഇതൊക്കെ ചെസ്റ്റൊക്കെ നിലത്ത് മുട്ടുന്ന ടൈപ്പാണ്. ബുൾടെറിയറാണ് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുള്ളൊരു ഡോഗ്. കാരണം അതിൻ്റെ മുഖേ മാറിപ്പോയി, മുഖം പോട്ടെ, ഷേപ്പ് തന്നെ മാറിപ്പോയ അവസ്ഥയാണ് ബുൾടെറിയറിന് വരുന്നത്. കണ്ടില്ലേ, മുഖം കണ്ടില്ലേ. അടുത്ത ഡോബർമാനാണ്. ഡോബർമാൻ കുറച്ച് മുഖമൊക്കെ നീണ്ട്, ഹൈറ്റൊക്കെ കുറച്ചും കൂടിയും എന്താ സൈസൊക്കെ കുറഞ്ഞ് ഡോബർമാൻ ഇപ്പോൾ സെറ്റാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ ഇയർ താഴേന്നേ ക്രോപ്പ് ചെയ്യും, ടെയിലും താഴേന്നേ ക്രോപ്പ് ചെയ്യും. അതുകൊണ്ട് പണ്ടത്തെ ഡോവർമാനേക്കാളും ഒന്നുകൊണ്ടും നല്ലത് ഇപ്പോഴത്തെ ഡോവർമാനാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻ ബേണാർഡാണ്. സെൻ ബേണാർഡിനും ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ടത്തെ സെൻ ബേണാർഡ് ദേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെയാണ്. അധികം രോമമൊന്നും ഇല്ലാണ്ട് കുറച്ച് ഫേസൊക്കെ നീണ്ടിട്ടാണ്. പിന്നെ ന്യൂ ഫൗണ്ട് ലാൻഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട്, അതായത് ഇത് തീരാറായ സമയത്ത് ന്യൂ ഫൗണ്ട്ലാൻഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ദേ ഇപ്പോൾ കാണുന്ന സെൻ ബേണാർഡിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബോക്സറാണ്. ബോക്സറിനും വളരെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം മുഖം പഞ്ച് ഫേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുഖം പഞ്ചായി എവിടം വരെ പോകുമെന്ന് അറിയില്ല. ഓക്കെ, പണ്ട് മുതലേ ടെയിലൊക്കെ ക്രോപ്പ് ചെയ്യും, പക്ഷേങ്കിൽ ദേ ഇപ്പോഴും കാണാൻ ലുക്കാണെങ്കിലും അതിനും ശ്വാസകോശത്തിന് കംപ്ലയിൻസ്, സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അടുത്തത് സലൂക്കിയാണ്. സലൂക്കിക്ക് വളരെ വലിയ മാറ്റമൊന്നും വന്നതൊന്നും ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. പണ്ടത്തെ സലൂക്കി ഇപ്പോഴത്തെ സലൂക്കിയെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഹൈറ്റാണ്. ഹൈറ്റും കുറച്ച് രോമവും അധികമാണ്. ബാക്കിയുള്ള വേറെ ഡിഫറൻസോ സ്വഭാവത്തിലോ ക്യാരക്ടറിനോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒന്നും വന്നിട്ടില്ല സലൂക്കിക്ക്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അധികം ആരെയും കേട്ടിട്ടുണ്ടോ അറിയില്ല, ബിയർഡഡ് കോളിയാണ്. ഈ കോളി ഇന്ത്യയിൽ അധികം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ രോമം വളരെയായിട്ട് കൂടി, ഫേസിൻ്റെ അകത്തും എല്ലാം ഇഷ്ടം പോലെ രോമങ്ങൾ വന്ന്. അടുത്തത് വൈറ്റേറിയർ. വൈറ്റേറിയറും അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വൈറ്റേറിയറിൻ്റെ മുഖവും ഷേപ്പും ഒക്കെ മാറി, പണ്ടത്തെ വൈറ്റേറിയറിന് പോലെയല്ല ഇപ്പോഴത്തെ വൈറ്റേറിയർ. ഓക്കെ, ഹൈറ്റും സൈസും ഒക്കെ ഒന്ന് സെറ്റായി മാറി വന്നിട്ടുണ്ട്.
പക്ഷെ ഇപ്പോഴത്തെ വൈറ്റ് ടെറിയർ ആണ് കാണാൻ കുറച്ചും കൂടി രസം. ഓക്കെ ഗൈസ്, ഇതാണ് വീഡിയോ. അപ്പോ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ ഡോഗ് ബ്രീഡ്സ് ഉണ്ട്, അതായത് റോട്ട്വൈലേഴ്സ് ഉണ്ട്. റോട്ട്വൈലേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതായത് റോട്ട്വൈലേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടി നീണ്ടിട്ടായിരുന്നു റോട്ട്വൈലേഴ്സിനുള്ളത്. ഇപ്പൊ നിങ്ങൾ ടിമിട്ടോർ ലൈനൊക്കെ ശ്രദ്ധിച്ചാലാണ് എന്താ പറയാ, ഫുൾ പഞ്ച് ഫേസ് ആണ് ഉള്ളത്. അപ്പോ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസ് വരുന്നതിന് ചില ഡോഗ്സില് നല്ല നല്ല സംഭവങ്ങൾ ഡെവലപ്പ് ആയി വരുന്നുണ്ട്, ചില ഡോഗ്സ് ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. ചിലപ്പം ഭയങ്കര ഇഷ്യൂ, പങ്കിനൊക്കെ പറയുന്നില്ലേ ഐ ഇഷ്യൂ, ഐ ഇത്ര പുറത്ത് ബൾജായിട്ട് ഉണ്ടായിട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ ഐ ഇഷ്യൂ, ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതുപോലെ പല ഡോഗ്സിലും നല്ല ഗുണങ്ങൾ വന്നിട്ടുണ്ട്, മോശം ഗുണങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, സോറി, മോശം കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഗുണം എന്ന് പറയാനില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പെറ്റിലായിട്ട് അഡ്വർടൈസ്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കോട്ട് അടുത്ത ദിവസം കാണാം. സൂപ്പർ ബൈ.